നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ആൽബിൻ വ്ളോഗ്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ വർക്ക്ഷോപ്പ് വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. അതുപോലെ തന്നെ ഇത് ഈ ഒരു എപ്പിസോഡോട് തന്നെ വർക്ക്ഷോപ്പ് വീഡിയോ തീർന്നു കേട്ടോ. ഞാൻ കാര്യം പറഞ്ഞാൽ ഈ വർക്ക്ഷോപ്പ് വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ ഒറ്റ എപ്പിസോഡിൽ തീർക്കാം എന്നുള്ളൊരു കണക്കൂട്ടലാണ് വീഡിയോ എടുത്തിരുന്നത്. പക്ഷേ ഒറ്റ എപ്പിസോഡിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ ന്യായമായിട്ട് ലെങ്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് രണ്ട് പാർട്ടായിട്ട് ഇട്ടത്. അപ്പോൾ ഈ ഒരു പാർട്ടിലും അത്യാവശ്യം നല്ല ലെങ്ത് ആയിരുന്നു കേട്ടോ. പിന്നെ മാക്സിമം എഡിറ്റ് ചെയ്ത് എന്താ പറയുക, ഈ ഒരു എപ്പിസോഡിൽ ഒതുക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം കൂട്ടുകാരോട് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ മാക്സിമം എല്ലാ കൂട്ടുകാരുടെയും കട്ട സപ്പോർട്ടും വേണം കേട്ടോ. ഏതാ ചേനെ, ഈ വണ്ടിയാണോ? 2037 വരെയോ? ബുക്കും പേപ്പറും എല്ലാം ഉണ്ടോ? അങ്ങനെയൊക്കെ അത്രയും വർഷത്തേക്ക് കിട്ടുവാ ചേ. ഈ വണ്ടിയല്ലേ, പഞ്ചാബിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടിയാ? അച്ഛനെ അതുപോലെ ആ വണ്ടിയാ അച്ഛനെ? അത് കൊല്ലങ്കാരൻ്റെ. അത് എന്നാ വലിയ ഭയങ്കര വണ്ടിയത്. അതെനിക്ക് തോന്നുന്നു ഈ വണ്ടി വണ്ടി ഇവിടെ ടു വീലർ വണ്ടി ഫോർ വീലൊക്കെ കിട്ടുന്ന വണ്ടിയാണ്. ആ വണ്ടിയാണല്ലേ. ആണല്ലേ, അത് അങ്ങനെയൊക്കെ കിട്ടുമോ? അത്രയും വർഷത്തേക്ക് കിട്ടുമോ? ആണല്ലേ. അതും ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ജീപ്പുകൾ കുറേ വ്യത്യസ്തമായിട്ടുള്ള ജീപ്പുകൾ കുറേ വർക്ക്ഷോപ്പിൽ വന്ന് കിടപ്പുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സൈഡിൽ, അതായത് ഈ ഒരു സൈഡിൽ കിടക്കുന്ന വണ്ടികളൊക്കെ കൂടുതലും ബോഡി പണിയാനും ചേസേന്ന് പണിയാനൊക്കെയുള്ള ഫുള്ള് തുടക്കം തൊട്ട് പണിയാനുള്ള എ ടു സെഡ് പണിയാനുള്ള വണ്ടികളാണ് കേട്ടോ ഈ ഒരു സൈഡിലൊക്കെ കിടക്കുന്നത്. അപ്പം എന്താ പറയുക, അനിച്ചേട്ടൻ എന്തെയ്യ അവിടെ ആശാന പറഞ്ഞ 64 മോഡൽ വണ്ടിയുടെ അതും ബോഡി തൊട്ട് പണിത് കയറാനുള്ള വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ബോഡിയുടെയും പോട്ടെ ചേസിൻ്റെയൊക്കെ അറ്റകുറ്റപരിപാടികളൊക്കെ തീർത്ത് പോരുവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കാണുന്ന ജീപ്പിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ശശിചേട്ടനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വണ്ടി എ സി ഒക്കെ കയറ്റാനുള്ള വണ്ടിയാണ്. അപ്പോൾ എന്താ അതിൻ്റെ സൈഡ് ഡോറൊക്കെ എന്താ പറയുക ഫുൾ കവർ ചെയ്ത് വരുന്ന ഡോറാണ് കേട്ടോ. ആ പണിത് പൊക്കുന്ന ഈ വണ്ടിക്ക് ഡോറൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ടയറൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇപ്പോഴൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇച്ചിരി ഫണ്ടൊക്കെ ഇറക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ജീപ്പിലായാലും നമുക്ക് എ സി ഒക്കെ കയറ്റാവുന്നതേ ഉള്ളൂ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം ചില ആൾക്കാർക്ക് ആ നോർമൽ രീതിയിൽ അടച്ചു മൂടിക്കെട്ടാതെയൊക്കെ വണ്ടി കൊണ്ടു കിടക്കുന്നതാണ് ചില ആൾക്കാർക്ക് ഇഷ്ടം. ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇച്ചിരി കൂടെയൊക്കെ ഒരു ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമുക്കൊരു എ സി ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു താറിൻ്റെയൊക്കെ ഉള്ളിൽ വരുന്ന ആ ഒരു കൂളിംഗ് ഒന്നും നമ്മൾ ജീപ്പിൽ നമുക്ക് എ സി ഒക്കെ സെറ്റ് ചെയ്താലും അത്രയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പം നമ്മുടെ വർക്ക്ഷോപ്പിലാണെങ്കിൽ സാലിയേഷന അതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ദേ അനിച്ചേട്ടൻ ദേ ആ നേരത്തെ പറഞ്ഞ ആ ചേസേന്ന് പണി തുടങ്ങുന്ന അതിൻ്റെ വർക്കിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പോരായ്മകൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്ത് അതിൻ്റെ കറ തീർത്ത് പണിതുകൊണ്ടിരിക്കുന്നു. ഇതാണ് അനിച്ചേട്ടൻ. ഇത് എ സി കേട്ടാനുള്ള വണ്ടിയാണ്. ഇത് എ സി എ സി
ആ എ സിക്കുള്ള ആ സ്പേസ് ആണ് അവിടെ ആ കൊടുത്തേക്കുന്നത്. വണ്ടി ഫുള്ള് കവർ ചെയ്യുന്നത് ശശിച്ചേട്ടനാണ് കേട്ടോ. നമ്മുടെ ഈ വണ്ടിയുടെ പരിപാടിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ശശിച്ചേട്ടൻ തൊട്ട് താഴെ ഇരിപ്പുണ്ട്. പുള്ളിൻ്റെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിക്ക് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നൊരു ഒരു വർഷം ഒന്നര വർഷം ആ ഒന്നേക വർഷം എടുത്തുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ അടുത്ത ടെസ്റ്റിനായിട്ട്. അപ്പോൾ അതിന് മുന്നേ വണ്ടിയുടെ ബോഡി മാറുന്നുണ്ട് കേട്ടോ. കാരണം വണ്ടിയുടെ പുറമേ നോക്കുമ്പം നിങ്ങൾക്കിപ്പം വീഡിയോ കാണുമ്പം വലിയ കുഴപ്പമായിട്ട് തോന്നത്തില്ല, പക്ഷേ അടിക്കുന്നൊക്കെ നല്ലപോലെ തുരുമ്പ് കയറുന്നുണ്ട്. അപ്പം നമ്മൾ ഈ കൂടുതൽ ഓഫ് റോഡൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ ഈ ചള്ളയൊക്കെ അടിച്ച് കയറി പിന്നെ നമ്മൾ ചള്ളയായി ഇരുന്നാലും കൊണ്ട് വണ്ടി കൊണ്ട് വാഷ് ചെയ്യിക്കും. പിന്നെ ജീപ്പൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തുരുമ്പ് കയറാനുള്ള ചാൻസും കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അടുത്ത ടെസ്റ്റൊക്കെ ആകുമ്പോൾ എന്തായാലും ബോഡി ഫുള്ള് മാറണം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ശശിചേട്ടൻ. ചേട്ടാ അത് ചേട്ടാ ഒരു കാർ എടുത്തിട്ടാ എൻ്റെ എന്നാ ക്ലച്ചിന് കംപ്ലൈൻ്റ് ആയിട്ട്. പിന്നെ അത് നന്നാക്കാനായിട്ട് ചോദിച്ചപ്പം വണ്ടിയുടെ വിലയേക്കാളും കൂടുതൽ വിലയാണ് പറയുന്നത്. ആ പിന്നെ വേറൊരു വണ്ടി എടുത്തു. ചേട്ടാ ഇങ്ങോട്ട് നോക്കിക്കേ എന്നാ പറയാനുള്ളത്, എന്നാ പറയാനുള്ളത്. ഇതേ നമ്മുടെ ബൈചേട്ടൻ. അപ്പം ബൈചേട്ടനും നമ്മുടെ സാലിയാശാനും രഞ്ജിത്തേട്ടനും ഇവിടെ കുറച്ച് തിരക്കിലാണ് കേട്ടോ. കറിയാച്ചന്ത അവിടെ റെഡ് ബനിയനെ കിട്ടുന്നിപ്പുണ്ട്. അപ്പം ഇവിടെ എന്നാ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടാറ്റാ സുമോയുടെ ഗിയർ ബോക്സാണ് കേട്ടോ. ടു വീലാണ്. അപ്പോൾ അതിലോട്ട് ഫോർ വീൽ ആഡ് ചെയ്യുകയാണ് കേട്ടോ. എന്നിട്ട് അത് ജീപ്പിന് സെറ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്നോട് ഒന്ന് രണ്ട് ആൾക്കാർ ജീപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ ചോദിച്ചായിരുന്നു കേട്ടോ. പക്ഷേ അത്രയും ഒരു ആധികാരികമായിട്ട് പറഞ്ഞു തരാനുള്ള വലിയ അറിവൊന്നും എനിക്കില്ല. അപ്പം ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ സാലിയാശാൻ നമ്പർ ഇട്ടേക്കും. ഒത്തിരി ആൾക്കാരോട് സാലിയാശാൻ നമ്പരും ചോദിച്ചായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ സാലിയാശാൻ നമ്പർ ഇട്ടേക്കാം. ആശാൻ്റെ മോനാണ് വിവേക്. അപ്പോൾ വിവേകിൻ നമ്പർ എന്നെ ഉണ്ടോയെന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വിവേകിൻ നമ്പർ ആയാലും ഇട്ടേക്കാം. ഈ ഒരു വണ്ടി നമ്മുടെ വർക്ക്ഷോപ്പ് വീഡിയോയൊക്കെ ആ തുടക്ക സമയം തൊട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് മനസ്സിലാകും കേട്ടോ ഈ ഒരു വണ്ടി ഏതാണ് എന്നുള്ളത്. കാരണം അന്നൊക്കെ ഞാൻ അന്ന് നമ്മൾ വർക്ക്ഷോപ്പിൽ ഈ വണ്ടി കിടക്കുമ്പോൾ പെട്ടെന്ന് എടുത്തറിയുകയും ചെയ്യും. എല്ലാ വണ്ടികളുടെ ഇടയ്ക്ക് ഇവനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു കേട്ടോ. കാരണം വലിയ ടയറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വെറൈറ്റി ലുക്കിലുള്ള വണ്ടി തന്നെയായിരുന്നു. അപ്പോൾ അന്ന് ഈ വണ്ടിക്കൊരു മഞ്ഞ കളറായിരുന്നു കേട്ടോ. പക്ഷേ അന്ന് നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ വർക്ക്ഷോപ്പ് വീഡിയോ ചെയ്യുമായിരുന്നു. പിന്നെ ഇടക്കാലം കൊണ്ട് അങ്ങ് നിർത്തിയായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ഈ വണ്ടിയുടെ നമുക്ക് വലിയ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ അതിനുശേഷം ആണെന്ന് തോന്നുന്നു വണ്ടിയുടെ കളറും കാര്യങ്ങളൊക്കെ മാറ്റിയതാണ് കേട്ടോ. അതുപോലെ തന്നെ വണ്ടിയുടെ മാറ്റ് ഈ ഒട്ടിച്ചേക്കുന്നതാണ് കേട്ടോ. ഫ്ലോറിലെ പ്ലാറ്റ്ഫോമിൽ മാറ്റി ചെയ്തേക്കുന്നത്. പക്ഷേ അത് ജീപ്പിന് എത്രത്തോളം നല്ലതാണെന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ഡൗട്ടുണ്ട്. കാരണം ഈ മഴവെള്ളമൊക്കെ കാരണം ജീപ്പ് എപ്പോഴും തുറന്ന് സൈഡൊക്കെ എല്ലാം ഓപ്പണാണല്ലോ. അപ്പോൾ ഈ മഴവെള്ളമൊക്കെ വീണ് കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് വെള്ളം ഈ ഉണങ്ങിപ്പോകാതെ ഈ ഈർപ്പിനടിച്ച് നിൽക്കും. അപ്പോൾ തുരുമ്പെടുക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം അത് എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പം ജീപ്പിനൊക്കെ ആദ്യത്തിന് ട്രിപ്പൊക്കെ പോയിട്ട് വരുവാണെങ്കിലും ആ മാറ്റൊക്കെ എടുത്തൊന്ന് വെളി ഇട്ടേക്കണം. കാരണം തുരുമ്പ് പെട്ടെന്ന് കയറും, ജീപ്പല്ലേ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ്. അറിയത്തില്ല കേട്ടോ, കറക്റ്റ് അറിയത്തില്ല. ഇപ്പം പക്ഷേ നല്ല നീറ്റായിട്ട് കടന്നോളുമായിരിക്കും. ഈ വെള്ളമൊക്കെ കയറിക്കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. തുരുമ്പെടുക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് അതൊരു വെറൈറ്റി ലുക്ക് തന്നെയാണ് കേട്ടോ. കാരണം ഓപ്പൺ ഗ്ലാസ്സാണ്, പക്ഷേ എന്താ പറയുക ഒരു ചതുര ഷേപ്പിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെയൊക്കെ സൈഡൊക്കെ ചെറിയൊരു ആ മൂലയൊക്കെ ചെറിയൊരു ഓവൽ ഷേപ്പ് പോലൊരു രീതിയിലാണ് വരുന്നത്. പക്ഷേ ഇത് കറക്റ്റ് ചതുര ഷേപ്പിലാണ് വരുന്നത്. പിന്നെ വണ്ടിയുടെ ടയർ എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ. അന്യായം വലിപ്പമാണ് കേട്ടോ, നമ്മൾ ഉദ്ദേശിക്കുന്ന വലിപ്പമല്ല. പക്ഷേ ആ ഈ വണ്ടിക്ക് ആ നല്ല ലുക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ട്രാക്കിലോടാനുള്ള വണ്ടിയാണ് എന്ന് തോന്നുന്നു. കാരണം ഈ വണ്ടിയൊക്കെ ആണെങ്കിലും ആശാൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ടല്ലോ കേട്ടോ വന്ന, വണ്ടിയൊക്കെ ലോറിയിൽ കയറ്റിക്കൊണ്ടാണ് വന്നത്. കാരണം അവർ റോഡിലൊക്കെ ഓടിയത് ഇത് കുറവാണ് കേട്ടോ. കൂടുതലും ട്രാക്കിലൊക്കെ ഓടിക്കുന്ന വണ്ടിയായിരിക്കാം. അപ്പോൾ എന്തായാലും പക്ഷേ വണ്ടി ഒരു എന്താ പറയുക ഒരു വ്യത്യസ്തമായ ഒരു ലുക്ക് തന്നെയാണ് കേട്ടോ വണ്ടിക്ക് കാണാനായിട്ട്. അടിപൊളിയാണ്. ആ ലൈറ്റ് കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇതാണ് കേട്ടോ ശശിചേട്ടൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ഇവിടെ അത്യാവശ്യം ഈ ട്രാക്കിൽ ഇറങ്ങുന്ന വണ്ടിക്കൊക്കെ ബോഡി കിട്ടുന്നത് ശശിയേട്ടനാണ് കേട്ടോ. അല്ലെ, നോർമൽ വണ്ടികൾക്കൊക്കെ ബോഡി കിട്ടുന്നത് നമ്മുടെ അനിച്ചേട്ടനാണ് സാധനം ബോഡി കിട്ടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു വണ്ടി നമ്മൾ എടുത്തു കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും ആ രീതിയിൽ വണ്ടി പണിത് താക്കോൽ കൈ തരും കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സലേഷൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് ഈ വണ്ടിയൊക്കെ ആണെങ്കിൽ തന്നെ ഒരു പ്രത്യേക ഒരു കളറാണ്, ഒരു മാറ്റ് കളറാണ്. ഇതിന് ഈ വണ്ടിക്ക് എന്താണ് വർക്ക് എന്നുള്ളത് അറിയത്തില്ല കേട്ടോ. പിന്നെ ഇത്തവണ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ വില്ലീസ് വണ്ടി കുറേ ഏറെ വണ്ടികൾ കണ്ടു കേട്ടോ. ഇതിൻ്റെ ബൈക്കിലെ ബ്രേക്ക് ലൈറ്റിനൊക്കെ നല്ല വ്യത്യാസമാണ്, നമ്മുടെ നോർമൽ ഒരു ബ്രേക്ക് ലൈറ്റ് പോലെ ആണ് എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈ വണ്ടിയാണെങ്കിൽ തന്നെ നമുക്കൊരു വില്ലീസ് ജീപ്പൊക്കെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ ഇതിലുള്ള പല കാര്യങ്ങളും പുതുമയായിട്ട് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും നമുക്ക് വണ്ടിയിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഈ നമ്മുടെ കുമരൻ്റെ ഷോപ്പിലൊക്കെ ആണെങ്കിലും നമുക്ക് മേടിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് പലതും കാണുമ്പോഴും എന്തെങ്കിലുമൊക്കെ നമുക്ക് ജീപ്പ് ഉള്ളവരാണെങ്കിൽ നമുക്ക് അതിലോട്ട് എന്ത് വെറൈറ്റി ആയിട്ടൊക്കെ തോന്നുന്ന സംഭവങ്ങൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ ഈ വണ്ടിയുടെ ഫ്രണ്ടിലെ വിഞ്ച് കൊടുത്തേക്കുന്നത് ഒരു പ്രത്യേക കവറിങ് കൂടെ കൂടി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് ആ ജീപ്പിന് അത് ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണെന്ന് തോന്നുന്നു. എന്ത് ഇതുകൊണ്ട് അത് എക്സ്ട്രാ അത് ചെയ്തേക്കുന്നതല്ല, ആ ഒരു വണ്ടിക്ക് കമ്പനി വന്നപ്പോൾ തന്നെ അങ്ങനെ ആയിരിക്കാം കേട്ടോ. ഞാനിത് നല്ലപ്പോഴാണ് അങ്ങനെ കാണുന്നത്, ആദ്യം കണ്ടപ്പോൾ തന്നെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പിന്നെ അത് ചെറുതായിട്ട് എന്തിങ്ങനെ ഉണ്ടോ അതിൻ്റെ താഴെ കുനിഞ്ഞ് നിന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ എൻ്റെ ഉള്ളിലായിട്ട് വിഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു വെറൈറ്റി സെറ്റപ്പാണ് കേട്ടോ ഈ വണ്ടിയൊക്കെ. കാര്യം പറഞ്ഞാൽ വണ്ടി പണിതിറങ്ങിയിട്ട് കാണണം അതിൻ്റെ ഒരു സെറ്റപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഈ വണ്ടിയെ അവിടെ തുരുമ്പ് പിടിച്ച് ദ്രവിച്ചിരുന്ന വണ്ടിയാണ്. ഞാൻ വീട്ടിൽ വരുമ്പോൾ ഇതിനെ കാണിക്കാം. അപ്പം നിനക്ക് തോന്നുന്നു അയ്യോ ഈ വണ്ടിയായിരുന്നു ഏതാടി സീറ്റ്. ഈ വണ്ടി ഇതിന് ഓണർക്ക് ഇപ്പം വണ്ടി വേണ്ട, കാരണം പുള്ളിക്കാരൻ ഈ വണ്ടി പണിയാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷേ ഇത്രയും സാധനങ്ങളൊക്കെ വെച്ച് പണിത് കഴിഞ്ഞപ്പം ഇതിൻ്റെ ബുക്കും പേപ്പറും റെഡിയാണ്. അപ്പം പുള്ളി ഒത്തിരി പൈസ കയ്യിൽ നിന്നായിരുന്നു. അപ്പം പുള്ളി വേണ്ട വേണ്ടെന്നുള്ള രീതിയിൽ കിട്ടുമ്പോൾ ഈ ഒരു വണ്ടിയെക്കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ ഈ വർക്ക്ഷോപ്പ് വീഡിയോ ഒക്കെ തുടങ്ങിയ ടൈമിൽ ഞാൻ അതല്ല വർക്ക്ഷോപ്പിൽ ഞാൻ ആദ്യമായിട്ട് പോകുന്ന ടൈം തൊട്ട് എവിടെയാണ് വണ്ടി കടന്നതെന്നുള്ളത് പറയാം കേട്ടോ. അപ്പോൾ അവിടെ കടന്നെടുത്തൊരു വണ്ടിയായിരുന്നു, ജസ്റ്റ് ചേസും പ്ലാറ്റ്ഫോമും മാത്രമേ ഉണ്ടായിരുന്നു അവിടെ. തുരുമ്പ് പിടിച്ച് ഒരു ഭയങ്കര മോശമായൊരവസ്ഥ കടന്ന വണ്ടിയായിരുന്നു. അപ്പോൾ നമ്മുടെ ആദ്യകാലത്തൊക്കെ ഞാൻ വർക്ക്ഷോപ്പ് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ പറയുമായിരുന്നു ഇതൊരു വില്ലീസ് ജീപ്പാണ് കേട്ടോ, എന്തേ തുരുമ്പ് പിടിച്ച് കിടക്കുവാന്നൊക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ അത് എവിടെയാണ് കടന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ആ ടർബോ വണ്ടി കിടപ്പുണ്ടല്ലോ മെയിനിലായിട്ട് ഞാനിപ്പം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് വണ്ടി ഓണർക്കത് ഓണർ വണ്ടി കൊണ്ടുപോകും എന്നുള്ളത് തോന്നുന്നില്ല, പുള്ളി സെയിലിന് വേണ്ടി ഇട്ടേക്കുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സാലിയാശനുമായിട്ട് കോൺടാക്ട് ചെയ്താലും മതി കേട്ടോ. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും ഇത് ഇവിടെയായിട്ടാണ് കേട്ടോ, ഇത് ഇവിടെയായിട്ടല്ല, അതെ ഇത് നമ്മുടെ ലേലത്തിലെ വണ്ടിയാണ് ഈ കിടക്കുന്നത്, KL07 സുരേഷ് ഗോപി ഓടിക്കുന്ന വണ്ടിയാണ്. അപ്പം ഇത് ആ വണ്ടി കിടന്നത് ഈ ബോണറ്റ് ഇതുണ്ടോ, അത് ഇവിടെ ആ ഫ്രെയിമുണ്ടല്ലോ ഫ്രണ്ട് ഗ്ലാസിൻ്റെ ഫ്രെയിം, ആ ഫ്രെയിം വെച്ചേക്കുന്ന ആ ഒരു ഭാഗത്ത് കടന്നിരുന്നൊരു വണ്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പഴയ വീഡിയോ ഒക്കെ കണ്ട ആൾക്കാർക്കും മനസ്സിലാവും, കാരണം അങ്ങനെ കിടന്നൊരു വണ്ടിയാണ് ഇപ്പോൾ അതുപോലെ സെറ്റപ്പ് ആക്കി എടുത്തേക്കുന്നത്. പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് മൊത്തം ഈ വർക്ക്ഷോപ്പിൻ്റെ ഈ മേളിലുള്ള ഈ ഒരു ഭാഗത്താണ് കേട്ടോ പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എന്താ ജോഷിയേട്ടൻ പെയിൻറ്റിങ് ചെയ്യുകയാണ്. ചേട്ടാ പിള്ളേരൊക്കെ എന്നാ പറയുന്നു, പിള്ളേരൊക്കെ എന്നാ പറയുന്നു? സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2010 എന്ന് തോന്നുന്നു മഹേന്ദ്ര അവരുടെ ജീപ്പിൻ്റെ പ്രൊഡക്ഷൻ നിർത്തലാക്കുന്നത്. ഇനിയിപ്പോൾ അത് തെറ്റാണോ എന്ന് എനിക്ക് ശരിയാണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ അത് തെറ്റാണെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി കേട്ടോ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2010 എന്ന് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ വണ്ടി കമ്പനി നിർത്തിയെങ്കിൽ പോലും വണ്ടിക്ക് ഇടക്കാലം കൊണ്ട് നല്ല ഡിമാൻഡായി, കാരണം 4x4 വണ്ടി നമുക്ക് കിട്ടാനില്ലാത്തൊരവസ്ഥയിലോട്ട് എത്തിയായിരുന്നു കേട്ടോ. കാരണം ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ഈ മലകയറാനും അങ്ങനെയൊക്കെ അതിനോടൊക്കെ ഒരു താല്പര്യമായി. അപ്പം പിന്നെ ഒത്തിരി യൂത്തായിട്ടുള്ള ആൾക്കാർക്ക്
ഒത്തിരി ആൾക്കാർ വണ്ടി തപ്പുന്നുണ്ട്, പക്ഷേ വണ്ടി കിട്ടാനില്ല, വണ്ടി ഉള്ളവരാരും കൊടുക്കുന്നുമില്ല. അപ്പം പക്ഷേ ഇതിനോട് നമ്മളൊരു സ്നേഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതൊരു ഹരമാണ് കേട്ടോ. ജീപ്പിനോടൊരു ഇഷ്ടം തോന്നി ആ ഒരു ഒരു മല കയറലും ആ ഒരു ട്രാവലിങ്ങൊക്കെ ജീപ്പിനെ നമ്മൾ ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി, അതിനെ ശരിക്കും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കതൊരു ഹരം പോലെ കയറും നമുക്ക്. എന്തായാലും ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് വണ്ടിയുടെ ഒരു ചേസ് ഉള്ളെങ്കിൽ പോലും, ബാക്കിയെല്ലാം നശിച്ചു പോയി എന്നുള്ളെങ്കിൽ പോലും, നമുക്ക് ആ ഒരു വണ്ടി നമ്മുടെ ഇച്ചിരി നമുക്ക് കാശിറക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വണ്ടി തീർച്ചയായിട്ടും നമുക്ക് നന്നാക്കി എടുക്കാമെന്നുള്ളൂ. കാരണം അതിൻ്റെ ബോഡി ഉൾപ്പെടെ എല്ലാം നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. നമുക്ക് എന്താ പറയുക, പല ഷോപ്പുകളുണ്ട് കേട്ടോ. ഇപ്പം ബോഡി ആയാലും നമുക്ക് പുത്തൻ ബോഡി കയറ്റി നമുക്ക് സ്റ്റോക്ക് കണ്ടീഷനിൽ വേണേൽ, ഒരു കമ്പനി എങ്ങനെയാണോ വണ്ടി ഇറക്കുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് വണ്ടി ഇറക്കാനായിട്ട് സാധിക്കും. കാരണം അതിനൊക്കെ നമ്മളെ സഹായിക്കുന്നത് ഇപ്പം സാലി അച്ഛൻ്റെ വർക്ക്ഷോപ്പ് പോലെ തന്നെ പല വർക്ക്ഷോപ്പുകളുണ്ട്. അപ്പം അവിടെയൊക്കെ അവരുടെയൊക്കെ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെ നമുക്കൊരു നല്ല ഹെൽപ്പാണ് കേട്ടോ. നമുക്ക് മനസ്സിന് കമ്പനി നിർത്തിയെങ്കിൽ പോലും ഇനി നമുക്കൊരു ജീപ്പ് സ്വന്തമാക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഇതുപോലുള്ള നല്ല നല്ല വർക്ക്ഷോപ്പുകളിൽ വണ്ടി നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വണ്ടി വേണത് കിട്ടും. ഇപ്പോൾ സാലിയാച്ചൻ്റെ അടുത്താണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കമ്പനി രീതിയിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഏത് രീതിയിൽ വണ്ടി മോഡിഫൈ ചെയ്യണം, ഇപ്പോൾ നമ്മുടെ ഒരു ഇഷ്ടം നമ്മളെങ്ങനെയാണ് നമ്മളൊന്ന് പറഞ്ഞു കൊടുത്താൽ ആ രീതിയിൽ വണ്ടി പണിത് കൈ തരികയും ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു മെച്ചം എന്ന് പറയുന്നത്. ഇത് പെട്രോൾ വണ്ടിയാണ് കേട്ടോ. ലെഫ്റ്റ് സൈഡിലാണ് വണ്ടിയുടെ സ്റ്റിയറിങ് വരുന്നത്. 4x4 വണ്ടിയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ആശ എന്നെ ഇത് വണ്ടി സ്റ്റാർട്ടാക്കിയെന്ന് കാണിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു കേട്ടോ. പക്ഷേ എന്താ പറയുക, എനിക്ക് അന്നേരം പെട്ടെന്ന് പോകേണ്ടൊരു കേസ് കിട്ട് വന്നു, അതുകൊണ്ട് എനിക്ക് നിൽക്കാനായിട്ട് പറ്റില്ല. ഇങ്ങനെ അവരും തിരക്കായിരുന്നു കേട്ടോ, ആശാനും നല്ല തിരക്കായിരുന്നു. പക്ഷേ ഞാൻ നമ്മുടെ ചാനലിൽ ഒരു പെട്രോൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒത്തിരി നാൾ മുന്നെയാണ്, ഇപ്പോൾ ഏതാണെന്ന് ഞാൻ ഓർക്കുന്നുമില്ല. അപ്പോൾ എന്തായാലും എന്ന് വർക്ക്ഷോപ്പിൽ ചെന്നാലും നമുക്ക് കണ്ണിന് കുളിർമ കിട്ടുന്ന ഒത്തിരിയേറെ വണ്ടികൾ, എന്താ പറയുക, പല രീതികളിലുള്ള വണ്ടികൾ വർക്ക്ഷോപ്പിൽ ചെന്നാൽ കാണാനായിട്ട് സാധിക്കും. ആണല്ലേ, എനിക്ക് പറയുവാണെങ്കിൽ മോഡിഫൈ ചെയ്ത വണ്ടി ജീപ്പ് ഇഷ്ടമാണ് എനിക്ക്. അതുപോലെ തന്നെ എനിക്ക് സ്റ്റോക്ക് കണ്ടീഷന് വണ്ടി കിടക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം എന്താ ഈ ഒരു വണ്ടിയുടെ ഇതുണ്ടോ, സ്റ്റിയറിംഗ് ആണെങ്കിലും രണ്ട് ലീഫേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ബ്രേക്ക് പെഡലും കാര്യങ്ങളെന്നൊക്കെ പറയും ചവിട്ടിത്താത്തുന്നതാണ് നമ്മുടെ ഈ സിലോറിയുടെ ഒക്കെ ടൈപ്പ്, അല്ലാതെ തൂക്ക് പെഡലല്ല വരുന്നത്. ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ജീപ്പ് ആ ഒരു രീതിയിൽ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നമുക്കത് ഓടിക്കുമ്പോൾ ആ ഒരു പഴയ ഒരു നമ്മുടെ കുട്ടിക്കാലമൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ജീപ്പിലൊക്കെ ആ ഒരു ജീപ്പിൻ്റെയൊക്കെ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലോട്ട് വരും കേട്ടോ. പിന്നെ ഇതിൻ്റെ ബമ്പറിന് ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ, അത് നിങ്ങൾക്കത് കണ്ടപ്പം മനസ്സിലായി കാണും. എന്തായാലും ഒരു ഇതും ഒരു വ്യത്യസ്തമായിട്ടുള്ള വണ്ടികളുണ്ട്. വില്ലീസ് വണ്ടി പലതും പല എന്താ പറയുക, പല മോഡലിലുള്ള വണ്ടികൾ ഞാൻ ഈ വർക്ക്ഷോപ്പിൽ നമ്മുടെ സാലിയേഷൻ വർക്ക്ഷോപ്പിൽ വന്നപ്പോൾ തന്നെ കണ്ടു കേട്ടോ, വില്ലീസ് പല മോഡലിലുള്ളത്. അവർക്കൊരു ആവേശമാണ്, നിങ്ങൾക്കൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും അല്ലേ. വർക്ക്ഷോപ്പിൽ വന്നതിന് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ വണ്ടിക്ക് എന്താ പറയുക, സ്റ്റിയറിങ്ങിന് ചെറിയൊരു ടൈറ്റ്, നല്ലൊരു ടൈറ്റായിട്ടാണ് സ്റ്റിയറിങ് ഇരിക്കുന്നത്. നമ്മൾ അത്രയ്ക്കൊരു ഈസി ആയിട്ട് തിരിക്കാൻ പറ്റും, നല്ല ഹാർഡാണ് കേട്ടോ. പിന്നെ മാത്രമല്ല വണ്ടി ചെറുതായിട്ട് ഒന്ന് സൈഡിലോട്ട് ഒന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ രഞ്ജിത്ത് ചേട്ടൻ അത് നോക്കിക്കഴിഞ്ഞ് നോക്കിയിട്ട് പറയാം എന്നുള്ള രീതിയിൽ പറഞ്ഞു കേട്ടോ. അപ്പം ചേട്ടൻ അത് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പം ഈ വലിയ പോലീസ് ചെക്കിംഗ് എന്നൊക്കെ പറയുന്നത് ജീപ്പിനുണ്ട്, അങ്ങനെ വലിയ പിടുത്തമൊന്നുമില്ല അല്ലേ. ആ
അബുദാബി. നമ്മുടെ വൈഫിന്റെ അമ്മ ആ ഹോസ്പിറ്റലിൽ, ഈ ആയുർവേദ ഹോസ്പിറ്റൽ അവിടെ നേഴ്സായിരുന്നു. ആൾക്കാരില്ലല്ലോ. ഞാൻ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ചില സമയത്ത് ഓർക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ ഈ വണ്ടി ആശാന്റെ അടുത്ത് മേടിക്കുന്നതിന് മുന്നേ ഉള്ള ഫോട്ടോസ് ആശാൻ എനിക്ക്, വിവേക് എനിക്ക് പണ്ട് ഇട്ട് തന്നായിരുന്നു കേട്ടോ. വിവേക് എന്ന് പറയുന്ന ആശാന്റെ മോനാണ്. അപ്പോൾ വിവേക് എനിക്ക് ഇട്ട് തന്നായിരുന്നു. അപ്പോൾ ഒരു തുരുമ്പ് പിട്ടിച്ചൊരവസ്ഥയാണ് കേട്ടോ. മേളി അതിനെ ക്യാരിയറൊക്കെ ആയിട്ട് ഒരു, എന്ന് വെച്ചാൽ കറക്റ്റ് ആ മലബാർ സൈഡിലുള്ളൊരു ജീപ്പായിരുന്നു കേട്ടോ. അപ്പോൾ മലപ്പുറം വണ്ടിയാണ് നമ്മുടെ KL10C. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഞാൻ ഓർക്കും, ഇപ്പം നമ്മുടെ ഈ ജീപ്പ് അതിൻ്റെ പഴയ ഒരു ഓണറൊക്കെ ചിലപ്പോൾ എന്താ പറയുക, അവർക്ക് പ്രായം കാണുമായിരിക്കും, അവരുടെ കൊച്ചുമക്കളോ അല്ലെങ്കിൽ അവരുടെ മക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ജീപ്പാണല്ലോ ഇപ്പം ആൽബിൻ ഉപയോഗിക്കുന്ന വണ്ടി എന്ന് അവർക്ക്, അയ്യോ ആ വണ്ടി നമ്മുടെ കയ്യിലിരുന്ന വണ്ടിയായിരുന്നല്ലോ എന്നൊക്കെ അവർ ഓർക്കുമോ എന്നൊക്കെ ഞാൻ ചിലപ്പോൾ ഞാൻ ചിന്തിക്കും കേട്ടോ. കാരണം അവർ നമ്മുടെ വണ്ടി കാണുന്നുണ്ടോ, ഉണ്ടായിരിക്കുമോ, എന്താ പറയുക, അങ്ങനെയൊക്കെ ചിലപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്. ആ ടെയിൽ ലാമ്പിൻ്റെ കേസിലൂടെ നോക്കാം വേണ്ടേ, ടെയിൽ ലാമ്പ് തെളിഞ്ഞിരിക്കുന്നത്. എപ്പോഴും ഇല്ല ഏട്ടാ, ചില നേരത്താണ് കേട്ടോ വണ്ടി ഓഫായി കഴിയുമ്പം. രണ്ട് കഴിഞ്ഞാണോ വന്നത്? ഞാൻ ലീവിന് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം ബിജോയ് ഇതിനകത്ത് എന്തൊരു വയർ ഊരിയിട്ടേക്കുമായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില നേരത്ത് വണ്ടി ഓഫ് ചെയ്തിട്ടേക്കുവാണെങ്കിലും ബ്രേക്ക് ലൈറ്റ് ചുമ്മാ തെളിഞ്ഞോണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബിജോയ് കണ്ടമാനം എപ്പോഴും തെളിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. അപ്പം ബിജോയ് അവിടെ ബോണിട്ട് തുറന്നത് അവിടുത്തെ ആ കണക്ഷൻ അവിടെ നിന്ന് അത് വിടിയിപ്പിച്ചിട്ടായിരുന്നു. അപ്പം പിന്നെ തെളിയത്തില്ല, തെളിഞ്ഞ് നിൽക്കത്തില്ല. നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാലും ബ്രേക്ക് ചവിട്ടിയാലും ബ്രേക്ക് ലൈറ്റ് തെളിയത്തില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യം ചേട്ടാ നോക്കാൻ പറയുമായിരുന്നു. പിന്നെ അത് ക്ലിയർ ചെയ്തിട്ട് കേട്ടോ. പിന്നെ എന്തായാലും വണ്ടി കൊണ്ടുവന്നില്ല. അപ്പം പിന്നെ രഞ്ജിത് ചേട്ടൻ എഞ്ചിൻ ഓയിലും അതുപോലെ തന്നെ ബ്രേക്ക് ഫ്ലൂയിഡും പിന്നെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഫ്ലൂയിഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കുറവുള്ളത് കൊണ്ട് അത് റീഫില്ലൊക്കെ ചെയ്തായിരുന്നു. ഞാനീ പറഞ്ഞ പോലെ തന്നെ വണ്ടിയുടെ ഇനിയിപ്പോൾ അടുത്ത ടെസ്റ്റിൻ്റെ സമയത്ത് വണ്ടിയുടെ ബോഡി മാറ്റുന്നുണ്ടെന്ന് പറയുമ്പം ചിലപ്പം കൂട്ടുകാർ ചിന്തിക്കുമായിരിക്കും, അതിന് ബോഡിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല നീറ്റായിട്ടാണല്ലോ ഇരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ജീപ്പ് ഉപയോഗിക്കുന്നവർക്കറിയാം, വണ്ടിക്ക് പെട്ടെന്ന് തന്നെ വണ്ടിക്ക് നമ്മുടെ ജീപ്പ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തുരുമ്പ് കയറാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ശകലം ഒരു വെള്ളം എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ, ഒരു രണ്ട് അല്ലെ മൂന്ന് ദിവസം ആ വെള്ളം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പതുക്കെ തുരുമ്പ് പിടിക്കാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു കേസ് കിട്ടാണ്. അപ്പം നമ്മൾ ഈ കൂടുതലും ഓഫ് റോഡൊക്കെ പോകുന്നതുകൊണ്ടാണ് കേട്ടോ. കാരണം ഇപ്പോൾ ആ എഞ്ചിൻ റൂമൊക്കെ നോക്കും കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ വണ്ടിയുടെ പ്ലാറ്റ്ഫോമിൻ്റെ സൈഡൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തുരുമ്പ് കയറാൻ തുടങ്ങി. പിന്നെ അടിയിൽ നിന്നൊക്കെ ആണെങ്കിലും നമ്മൾ അടിയിൽ നിന്ന് കുനിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ കൂടുതൽ നമ്മൾ ഈ ചെളിയൊക്കെ പിടിച്ചൊക്കെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ ഞാൻ ഈ നല്ലപോലെ ശകലം ചെളി ഇരുന്നാലും വണ്ടി പെട്ടെന്ന് പെട്ടെന്ന് വണ്ടി കഴുകുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം, അങ്ങനെ വണ്ടി കൂടുതൽ കഴുകേണ്ട കാര്യമില്ല. ചെളി അത്യാവശ്യം ഉണ്ടെങ്കിൽ കഴുകുക, അല്ലെങ്കിൽ നമ്മൾ ജീപ്പ് അധികം അങ്ങനെ കഴുകേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണൊരു പ്രശ്നം, ജീപ്പിന് പെട്ടെന്ന് തുരുമ്പ് കയറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അടുത്ത ടെസ്റ്റിൻ്റെ സമയത്ത് ഈ പറഞ്ഞ പോലെ ബോഡി ഒന്ന് മാറ്റണം എന്നൊരു പ്ലാനുണ്ട്. പിന്നെ ഇത് ഇതുപോലെ തന്നെ ഇങ്ങനെ ബ്രേക്ക് ഫ്ലൂയിഡും പവർ സ്റ്റിയറിങ്ങിൻ്റെ ഫ്ലൂയിഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുവാണ് ഇവിടെ. അപ്പോൾ അത് കുറവായതുകൊണ്ടാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ അത് ബ്രേക്ക് ഫ്ലൂയിഡാണ് സെറ്റ് ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ എഞ്ചിൻ ഓയില് മാറാറായിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും കുറേയും കൂടെ ഓടും. അപ്പോൾ പിന്നെ നമ്മൾ വണ്ടി പണിതിറങ്ങിയിട്ട് പിന്നെ അങ്ങനെ എഞ്ചിൻ ഓയില് മാറ്റിയിട്ടുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ എന്തായാലും എന്താ പറയുക, വർക്ക്ഷോപ്പിൽ വന്നു, എല്ലാവരെയും കണ്ടു, അത് തന്നെ വലിയൊരു സന്തോഷമാണ് കേട്ടോ. പിന്നെ രഞ്ജിത്ത് ഏട്ടൻ്റെ ചാനലിനെ കുറിച്ചൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കറക്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രഞ്ജിത്ത് ഏട്ടൻ ഈ പറഞ്ഞ പോലെ തന്നെ വീഡിയോ തുടങ്ങാനൊക്കെ ഒരു ചാനൽ തുടങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു. പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ടൊരാളില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ചാനലിൻ്റെ കാര്യം ഇച്ചിരി മടുപ്പിച്ച് നിൽക്കുന്നത്. അപ്പോൾ ചേട്ടൻ ഓൾറെഡി ഒരു പയ്യനെ വിളിച്ച് ഷൂട്ട് ചെയ്യാനുള്ള രീതിയിലായിരുന്നിരുന്നത്. പക്ഷേ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അതും ഒരു നടക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇത്തവണ വർക്ക്ഷോപ്പിൽ ചെന്നപ്പോൾ ചേട്ടനോട് പറയുമായിരുന്നു, ചേട്ടന് ഇപ്പം വർക്ക്ഷോപ്പിൽ വെച്ച് വീഡിയോ ചെയ്തില്ലെങ്കിലും സാരമില്ല, കാരണം വർക്കിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ആളില്ലല്ലോ. അപ്പം ചേട്ടായിക്ക് വീട്ടിൽ ചെന്നിട്ടായാലും വീട്ടിലിരുന്നൊരു വീഡിയോ ചെയ്യുക. അപ്പം ഒത്തിരി ആൾക്കാർക്ക് ജീപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ ഡൗട്ടുകളുണ്ട്. അപ്പം ചേട്ടായി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോയിൽ പറയുക, ഇതുപോലെ നിങ്ങൾക്ക് ജീപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.
അപ്പം ചേട്ടൻ അതിൽ നിന്ന് ഒരു സബ്ജക്റ്റ് എടുത്ത് ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഒരു 2.5 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റിൻ്റെ വീഡിയോ ചേട്ടൻ അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കുക. അപ്പോൾ അത് ഒത്തിരി ആൾക്കാർക്ക് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ അതാകുമ്പം നമുക്ക് വീട്ടിൽ വന്നു കഴിയുമ്പോൾ പിന്നെ ഒരു അങ്ങനൊരു ക്യാമറമാൻ്റെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. നമുക്ക് വീട്ടിൽ ഇരുന്നാലും നമുക്ക് ഷൂട്ട് ചെയ്യാമെന്നേ ഉള്ളൂ. ഇപ്പം വൈഫിനാണെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്യാമെന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു പോസിബിലിറ്റിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പം ചേട്ടൻ അതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ നമ്മളിത് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് കേട്ടോ. അപ്പം എന്തേ വർക്ക്ഷോപ്പ് വീഡിയോ ഈ ഒരു എപ്പിസോഡോടുകൂടി വർക്ക്ഷോപ്പ് വീഡിയോ തീർന്നു. അപ്പം മാക്സിമം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ മാക്സിമം കൂട്ടുകാരിലോട് ഷെയർ ചെയ്യണം. എല്ലാ കൂട്ടുകാരും കമൻറ്റും ചെയ്യണം കേട്ടോ. പിന്നെ എന്താണ് പറയുക, ഞങ്ങൾ പിന്നെ UKയിലോട്ട് തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ ഈ ജോലിയുടെ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോയുടെ ആയാലും എഡിറ്റിംഗ് ഒത്തിരി ലേറ്റ് ആയത്. അതുകൊണ്ടാണ് കേട്ടോ, കാരണം ഈ ഡ്യൂട്ടിയും തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഇന്നൊരു അവധി ദിവസമായിരുന്നു, അതാണ് ഇന്ന് എഡിറ്റ് ചെയ്യാണ്ട് സമയം കിട്ടി. അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടുകാരുടെയും സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ എന്തായാലും ദേ ഇതിന് നല്ല അടിപൊളി ഒരു കണ്ടൻറ്റുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ. അപ്പോൾ ഓക്കെ അല്ലേ ഡേ, എന്തെങ്കിലും പറയാനുണ്ടോ ഇനി ചേട്ടാ? ഒന്നും പറയാനില്ല. എന്നാലും ഒത്തിരി നാൾ കൂടി കണ്ടോ അല്ലേ? എനിക്ക് അത് തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ചേട്ടാ മറ്റേ ചാനൽ എത്രയും പെട്ടെന്ന് റെഡി ആക്കണം കേട്ടോ. ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് ചേട്ടാ ചാനലില്. ചേട്ടാ എന്തെങ്കിലും ഒന്ന് പറയട്ടെ എന്നാ. ഷൂട്ട് ചെയ്യാണ്ട് ഒരു കൊച്ചിനോട് പറഞ്ഞായിരുന്നു ചേട്ടാ. അപ്പം അപ്പൊ എന്തായാലും നമ്മുടെ ചാനലിൽ കൂടെ നമുക്ക് അത് ഇൻഫോം ചെയ്യാം ആ ഒരു സമയത്ത് അല്ലേ. അതെ അതെ, ഇതിന് ഈ വണ്ടിക്ക് എന്തെങ്കിലും വല്ല വർക്കൂലാണോ ഇതിന്? ഇങ്ങോട്ടാണ്.